ജൂലൈ 12 വൈകിട്ട് 3 മണി. തകർത്തു പെയ്യുന്ന മഴയെയും മറികടന്ന് വടകര ടൗൺ ഹാളിലേക്ക്. വടകര സെന്ററിന്റെ ഉദ്ഘാടനത്തിലേക്കാണ് കടക്കുന്നത്. റൈസിന്റെ 4-ാമത്തെ സെന്ററാണ് നമ്മൾ വടകരയില്. വടകരയ്ക്ക് ഇത് പുതിയ ചരിത്രം. റൈസ് ഇവിടെയും പിറവിയെടുക്കുകയാണ്. അതെ, ഇവിടെ പുതിയ പ്രതീക്ഷകളുടെ തിരുനാളം തെളിയുന്നു. 2005 റൈസ് ഹാഡ് എ ഹംബിൾ ബിഗിനിങ് വിത്ത് ഹാർഡ്ലി 8 സ്റ്റുഡൻസ്. വടകര നഗരസഭയ്ക്ക് വേണ്ടി വടകരയിൽ നിങ്ങൾ എത്തിപ്പെട്ടതിന്റെ സന്തോഷം അറിയിച്ചതുകൊണ്ട് 1000 പ്രതീക്ഷയുടെ വാക്കുകൾ വേദിയിൽ നിറഞ്ഞുകൊണ്ടേയിരുന്നു. വടകര മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് അസീസ് മാസ്റ്ററുടെ വാക്കുകളിലേക്ക്. റൈസിന്റെ ബോർഡ് വടകരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ നിലക്ക് സന്തോഷം തോന്നിയിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് 3 കുട്ടികൾ ഈ സ്ഥാപനത്തിൽ കോച്ചിങ്ങിന് ചേരുകയും 2 പേർ, ഒരാളിപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്കോടുകൂടി MBBS പൂർത്തിയായി ഇപ്പോൾ ഹൗസ് എൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹംറാസ് ഹാരിസ് എന്നാണ് പേര്. 2-ാമത്തെ ആൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. ഒരു കുട്ടി കൂടിയുണ്ട്, ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് റൈസുമായിട്ട് ഒരു ബന്ധം നേരത്തെ ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിനെ തൻ്റെ അനുഭവങ്ങളിൽ വാചാലനായി ഹൃദയപൂർവ്വം സ്വീകരിച്ച് മുനിസിപ്പൽ കൗൺസിലർ സതീഷ് മാഷ്. 2019 റിട്ടയർ ചെയ്ത് ഞാൻ വടകരയിലേക്ക് പോന്നപ്പോൾ അതാ റൈസ് അതാ പിന്നാലെ വടകരയിലേക്കും വരുന്നു. റൈസിനെ സ്നേഹപൂർവം ഞാളെ വടകരയിലേക്ക്, ഞാളെ വടകരയിലേക്ക് ഹൃദയത്തോടു കൂടി ചേർത്ത് റൈസിനെ സ്വാഗതം ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ റൈസിൻ്റെ ഭാഗമായി എൻ്റെ മകനും ഉണ്ടായിരുന്നു. അവനിപ്പോൾ ഒരു ഫിൻലാൻഡ് ആസ്ഥാനമായിട്ടുള്ള ഒപ്പം റൈസ് സ്കോളർഷിപ്പ് എക്സാം വിന്നേഴ്സിന് സമ്മാനദാനം നൽകി ജനപ്രതിനിധികളും. ഇപ്പോൾ വേദിയിൽ പുതിയ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം പറഞ്ഞ് ഞങ്ങളുടെ ആയിഷ. സ്ക്രീനിൽ മുതുകാലിന്റെ ചിത്രങ്ങൾ തെളിയുന്നു. ഞാൻ വന്ന സമയത്ത് മോളെ കൂടി കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. കൺഗ്രാജുലേഷൻസ്. സ്നേഹം, ഇത് എന്ത് വകയായിട്ട് ഇത് സ്വീകരിക്കും? അദ്ദേഹം വിദ്യാർത്ഥി ജീവിതം മുതൽ കരിയർ വരെയും പറഞ്ഞ് വാചാലനായി. ഒപ്പം ഇങ്ങനെയും ചില നിമിഷങ്ങൾ ലക്ഷ്യവും ലക്ഷ്യബോധവുമായി കാഴ്ചക്കാരുടെ കാഴ്ചപ്പാടുകളെയും മുൻവിധികളെയും മാറ്റിമറിച്ച മനോഹര സെക്ഷൻ. ദൃശ്യമികവോടെയും അദ്ദേഹം പ്രചോദന കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും നിരവധിയായ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ. റൈസിന്റെ പുതിയ വാതിലുകൾക്ക് തൻ്റെ പ്രിയ അധ്യാപികയുടെ കഥ പറഞ്ഞു നിർത്തുമ്പോൾ ചുറ്റും കൈയടികൾ. പുറത്ത് മഴ നന്നായി പെയ്തുകൊണ്ടേയിരുന്നു. ഒപ്പം സ്ക്രീനിൽ ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ മുളയ്ക്കാൻ മുളപ്പിക്കാൻ ഒടുവിൽ അദ്ദേഹം തൻ്റെ മുഖപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടു. ഉയരുന്ന കൈകൾ, ഉണർത്തുന്ന പ്രതീക്ഷകൾ. അതെ, വടകരയിലെ പുതിയ പ്രതീക്ഷകൾക്ക് കൈകോർക്കാൻ കൂടെ നിന്നവർക്ക് നന്ദി ഹൃദയം തൊട്ടു.